ചന്ദ്രയാൻ രണ്ടിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാനൊരുങ്ങിയ വിക്രം ലാൻഡറുടെ സോഫ്റ്റ് ലാൻഡിംഗിൽ അനിശ്ചിതത്വം. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് 2.1 കിലോമീറ്റർ ഉയരെ വിക്രം ലാൻഡറും ചന്ദ്രയാൻ രണ്ടിന്റെ നിയന്ത്രണം ഏകോപിപ്പിക്കുന്ന ബാംഗ്ലൂരുവിലെ പീനിയ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് കേന്ദ്രവുമായുള്ള ബന്ധം നഷ്ടമായി. ഇന്ന് പുലർച്ചെ 1:38 ആരംഭിച്ച നിർണായക ലാൻഡിംഗ് പ്രക്രിയ 3 ഘട്ടങ്ങൾ പിന്നിട്ട് ഫൈൻ ബ്രേക്കിംഗിൽ എത്തിയിരുന്നു. ഓർബിറ്ററിൽ നിന്ന് നേരത്തെ വേർപെട്ട വിക്രം ലാൻഡർ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചന്ദ്രന്റെ 2.1 കിലോമീറ്റർ അരികെയാണ്. പുലർച്ചെ 3 മണിയോടെയും സിഗ്നൽ ലഭ്യമായിട്ടില്ല. അവസാന നിമിഷം വരെ കാര്യങ്ങൾ അനുകൂലമായിരുന്നെന്നും സിഗ്നൽ നഷ്ടമായതോടെ ഫൈൻ ബ്രേക്കിംഗ് ഘട്ടത്തിലേക്ക് കടക്കാനായില്ലെന്നും ISRO തലവൻ കേശവൻ പറഞ്ഞു. വിവരങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും ISRO ചെയർമാൻ പറഞ്ഞു. പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറയുകയും കൂടുതൽ വിശകലനം ആവശ്യമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനവും ISRO ചെയർമാൻ റദ്ദാക്കി. അതേസമയം ശാസ്ത്രജ്ഞരുടെ ഇതുവരെയുള്ള നേട്ടത്തിൽ പിന്തുണയുമായി രാജ്യം ഒന്നടങ്കം എത്തിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. ഇതുവരെ ഉള്ളത് അഭിമാനകരമായ നേട്ടമാണെന്നും നിരാശപ്പെടേണ്ടതിലും ധൈര്യത്തോടെ മുമ്പോട്ട് പോകാനുമാണ് ആഹ്വാനം. ISRO കുറിച്ച് രാജ്യത്തിന് അഭിമാനമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇതുവരെയുള്ള ശാസ്ത്രജ്ഞരുടെ പ്രവർത്തനങ്ങൾ അഭിമാനാർഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശാസ്ത്രജ്ഞരുടെ ധൈര്യത്തെയും സമർപ്പണത്തെയും രാഷ്ട്രപതി അഭിനന്ദിച്ചു. ശാസ്ത്രജ്ഞരുടെ പ്രവർത്തനത്തിൽ രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രിയും പറഞ്ഞു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ മികച്ചതായിരുന്നെന്നും ഉയർച്ചയും താഴ്ചയും സ്വാഭാവികമാണെന്നും കൈവരിച്ച നേട്ടങ്ങൾ ചെറുതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ധൈര്യമായിരിക്കാൻ ശാസ്ത്രജ്ഞരോട് മോദി ആവശ്യപ്പെട്ടു. രാവിലെ 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു. റഫ് ബ്രേക്കിംഗ് ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഫൈൻ ബ്രേക്കിംഗ് ഘട്ടത്തിലാണ് ദൗത്യം പരാജയപ്പെട്ടത്. എന്നാൽ ISRO നേരത്തെ കരുതിയ ദിശയിൽ നിന്ന് അല്പം മാറിയാണ് വിക്രം ലാൻഡിംഗിന് തയ്യാറെടുക്കുന്നതെന്നാണ് ഒടുവിൽ ലഭിച്ച വിവരം. ചന്ദ്രന് 2.1 കിലോമീറ്റർ അകലെ എത്തിയ വിക്രത്തിൽ നിന്നും ഇസ്രോ കേന്ദ്രത്തിലേക്ക് പിന്നീട് സന്ദേശം ലഭിക്കാതെയാവുകയായിരുന്നു. 2.10 കിലോമീറ്റർ മുകളിൽ വരെ സന്ദേശം ലഭിച്ചിരുന്നെന്നും പിന്നീട് ആശയവിനിമയം സാധ്യമായില്ലെന്നും അത് പരിശോധിച്ച് വരികയാണെന്നും ISRO അറിയിച്ചു. 15 മിനിറ്റ് നീണ്ട സങ്കീർണമായ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് വിക്രം ലാൻഡിംഗിന്റെ അവസാന ഘട്ടത്തിലെത്തിയത്. കുറഞ്ഞ ഗുരുത്വാകർഷണം, അന്തരീക്ഷമില്ലായ്മ, വേഗ നിയന്ത്രണം, ഭൂമിയിൽ നിന്നുള്ള നിയന്ത്രണമില്ലാതെ സോഫ്റ്റ്വെയർ സഹായത്തോടെ ഇവയെല്ലാം ലാൻഡർ വിക്രം പൂർത്തിയാക്കി. മണിക്കൂറിൽ 6000 കിലോമീറ്റർ വേഗത്തിൽ പാഞ്ഞ വിക്രം വെറും 18 മിനിറ്റിൽ അത് കുറച്ചു കൊണ്ടുവന്നു. 4 എഞ്ചിനുകൾ പ്രവർത്തിച്ചായിരുന്നു ആദ്യഘട്ടം. അപ്പോൾ ഇറങ്ങേണ്ട സ്ഥലം വിക്രത്തിൽ നിന്ന് 587 കിലോമീറ്റർ അകലെയായിരുന്നു. ചന്ദ്രനുമായുള്ള അകലം 30 കിലോമീറ്ററായി ചുരുക്കി. ലാൻഡിംഗ് സ്ഥലം തേടിയുള്ള അലച്ചലിനിടെയാണ് 2.1 കിലോമീറ്റർ അകലെ വെച്ച് ആശയവിനിമയം നഷ്ടമായത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.